അസലാമലൈക്കും അലൈക്കും അല്ലാ വാത്തൂ നമ്മൾ വീഡിയോയിലൂടെ അഞ്ചാം ക്ലാസ്സിലെ ഫക്കഹിലെ പതിനേഴാമത്തെ പാഠം സ്വലാതു തറാവ് തറാവീഹ് നിസ്കാരത്തെക്കുറിച്ചാണ് ഈ പാഠത്തിലൂടെ പഠിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ പാഠത്തിലെ തജരീബാത്ത് അതുപോലെ ഹദീസുകളുടെ അർത്ഥം പരീക്ഷയിൽ വരുന്ന വാർഷിക പരീക്ഷയിൽ വരുന്ന ചോദ്യോത്തരങ്ങൾ ഇതൊക്കെ നമുക്ക് വീഡിയോയിലൂടെ പറയാം അദ്റ റസുസാബി അഴ സൊലാത്ത തറാവീഹ് തറാവീഹ് നിസ്കാരം റമലാനിലെ ഓരോ രാത്രിയിലും പ്രത്യേകമായി നിർവഹിക്കുന്ന ഇരുപത് റക്കായത്ത് നിസ്കാരത്തിനാണ് തറാവീഹ് എന്ന് പറയുന്നത് പരീക്ഷയിൽ ചോദ്യം വരും എന്താണ് തറാവീഹ് അപ്പോൾ ഇതാണ് എഴുതേണ്ടത് റമലാനിലെ ഓരോ രാത്രിയിലും പ്രത്യേകമായി നിർവഹിക്കുന്ന ഇരുപത് റക്കായത്ത് നിസ്കാരത്തിനാണ് തറാവീഹ് എന്ന് പറയുന്നത് ഐഷാഹ് നിസ്കരിച്ച ശേഷം സുബുഹ വരെയാണ് അതിൻ്റെ സമയം തറാവീഹിൻ്റെ സമയം എപ്പോഴാണ് ഐഷാഹ് നിസ്കരിച്ച ശേഷം സുബുഹ വരെയാണ് അതിൻ്റെ സമയം ഇതിനു എന്നും പേരുണ്ട് തറാവീഹിൻ്റെ മറ്റൊരു പേരെന്താണ് പരീക്ഷയിൽ ചോദിക്കാറുണ്ട് കിയാമുർ റമലാൻ കിയാമുർ റമലാൻ എന്നൊരു പേരുകൂടെ എന്തിനുണ്ട് സൊലാത്ത തറാവീഹ് തറാവിഹ് നിസ്കാരത്തിന് ഖിയാമു റമലാൻ എന്നൊരു പേരും കൂടെ ഉണ്ട് എല്ലാ ഈ രണ്ട് റക്കായത്തുകളിലും സലാം വീട്ടൽ വാജിബാണ് ചോദ്യം ഇങ്ങനെ വരാം തറാവീഹ് നിസ്കാരത്തിൽ സലാം വീട്ടൽ വാജിബാണ് എപ്പോൾ അതിൻ്റെ ഉത്തരമാണ് എല്ലാ ഇരണ്ട് റക്കായത്തുകളിലും എല്ലാ ഇരണ്ട് റക്കായത്തുകളിലും എന്തു ചെയ്യണം സലാം വിട്ടൽ വാജിബാണ് തറാവിഹെ നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്നോ ഖയാമുറമലാൻ ഞാൻ നിസ്കരിക്കുന്നു എന്നോ നീയത്ത് ചെയ്യണം അപ്പോൾ ഏതൊക്കെ രൂപത്തിൽ നീയത്ത് ചെയ്യാം നീയത്തും ചിലപ്പോൾ ചോദിക്കും തറാവിഹ് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്നോ ഖിയാമു റമളാൻ ഞാൻ നിസ്കരിക്കുന്നു എന്നോ നിയത്ത് ചെയ്യണം രണ്ടും ഒരു നിയത്ത് തന്നെയാണ് ഒന്നാമത്തെ നീയത്തിൽ തറാവീഹ് എന്ന് പറഞ്ഞു രണ്ടാമത്തേതിൽ തറാവീഹിൻ്റെ മറ്റൊരു പേരാണ് ഖിയാമു റമളാൻ അപ്പം ഖിയാമു റമളാൻ ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയത്തും ചെയ്യാം പ്രതിഫലം ആഗ്രഹിച്ചും സത്യവിശ്വാസത്തോടെയും ഒരാൾ റമളാൻ മാസം രാത്രി നിസ്കരിച്ചാൽ അയാളുടെ കഴിഞ്ഞു പോയ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുമെന്ന് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട് പൊതുപരീക്ഷകളിലൊക്കെ വരാറുള്ള ചോദ്യമാണ് മുസ്ലിം ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട് എന്ത് അത് എഴുതേണ്ടത് പ്രതിഫലം ആഗ്രഹിച്ചും സത്യവിശ്വാസത്തോടെയും ഒരാൾ റമലാൻ മാസം രാത്രി നിസ്കരിച്ചാൽ അയാളുടെ കഴിഞ്ഞു പോയ എല്ലാ പാപങ്ങളും പുറുക്കപ്പെടുമെന്ന് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട് അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക ഇനി ഇബിന് അബ്ബാസ് റദിഅള്ളഹുമ പറയുന്നു അന്ന നബിയ സല്ലാഹു അലൈഹി വസ്ലം ഖാന യുസല്ലീഫി റമലെനെ റക്കായത്തൻ സിവൽ വിത്തിരി അതിൻ്റെ അർത്ഥം താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് നിശ്ചയം നബി നബിസലല്ലാഹു അലൈവിസലം റമലാനിൽ വിത്തിറ് കൂടാതെ ഇരുപത് റക്കായത്ത് നിസ്കരിക്കുന്നവർ ആയിരുന്നു തറാവീഹ നിസ്കാരത്തിലും റമലാനിലെ വിത്തറിലും ജമായത്ത് സുന്നത്താണ് തറാവീഹ നിസ്കാരത്തിലും റമലാനിലെ വിത്തറിലും ജമായത്ത് സുന്നത്താണ് വിത്ത് നിസ്കാരം ജമാഅത്ത് സുന്നത്താണ് എപ്പോൾ ചോദ്യം വരാം എപ്പോഴാണ് റമലാനിലെ വിത്തിറിൽ റമലാനിലെ വിത്തിറിൽ ജമാഅത്ത് സുന്നത്താണ് അപ്പം ഇതാണ് പാഠഭാഗം ഇനി നമുക്കതിൻ്റെ തദരി ഭാത്ത നോക്കാം ഒന്നാമത്തെ പ്രവർത്തനം ഉത്തരം പറയുക ചോദ്യം ഒന്ന് തറാവീഹി എന്ന് പറയുന്നു ഏത് നിസ്കാരത്തിന് ഉത്തരം റമലാനിലെ ഓരോ രാത്രിയിലും പ്രത്യേകമായി നിർവഹിക്കുന്ന ഇരുപത് റക്കായത്ത് നിസ്കാരത്തിനാണ് തറാവീഹ് എന്ന് പറയുന്നത് ചോദ്യം രണ്ട് തറാവീഹിൻ്റെ സമയം ഏത് ഉത്തരം ഐഷാഹ് നിസ്കരിച്ച ശേഷം സുബുഹ വരെയാണ് അതിൻ്റെ സമയം ചോദ്യം മൂന്ന് അത് എത്ര സലാം കൊണ്ട് നിസ്കരിക്കണം ഉത്തരം എല്ലാ ഈ രണ്ട് റക്കായത്തുകളിലും സലാം വീട്ടൽ വാജിബാണ് ചോദ്യം നാല് തറാവിയഹിൻ്റെ നീയത്ത് എങ്ങനെ ഉത്തരം തറാവിയഹ് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്നോ ഖിയാമുറമലാൻ ഞാൻ നിസ്കരിക്കുന്നു എന്നോ നീയത്ത് ചെയ്യണം രണ്ടാൽ ഒരു നീയത്ത് ചെയ്യണം അഞ്ചാമത്തെ ചോദ്യം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട് എന്ത് ഉത്തരം പ്രതിഫലം ആഗ്രഹിച്ചും സത്യവിശ്വാസത്തോടെയും ഒരാൾ റമവാൻ മാസം രാത്രി നിസ്കരിച്ചാൽ അയാളുടെ കഴിഞ്ഞുപോയ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുമെന്ന് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട് ചോദ്യം മാർ ഇബിൻ അബ്ബാസ് റദിയുളള വനുഹു എന്ത് പറഞ്ഞു ഉത്തരം അന്നബിയ സല്ലാഹുഅലൈഹി വസല്ലം യുസല്ലി ഫി റമലാന ഐശ്വരീന റക്കായത്തൻ സിവിൽ വിത്തിരി ചോദ്യം ഏഴ് തറാവിയഹിൻ്റെ മറ്റൊരു പേര് എന്ത് ഉത്തരം റമലാൻ രണ്ടാമത്തെ പ്രവർത്തനം വ്യക്തമാക്കുക ഒന്നാമത്തത് തറാവ്യഹിൻ്റെ പൂർണ്ണമായ നീയത്ത് നമുക്കറിയാം സാധാരണ നമ്മൾ ഫറൽ നിസ്കാരങ്ങളിൽ എന്താ വയ്ക്കാറ് ഉസല്ലി ഫറുഹിരി എന്നാണ് അവിടെ എന്ത് ചെയ്യുക അവിടെ മാത്രമേ മാറ്റേണ്ടതുള്ളൂ ഉസല്ലി സുന്നത്ത തറാവ്യഹൈ സുന്നത്ത തറാവഹി എന്നത് മാത്രമേ ഉള്ളൂ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഫറലുഹിരി എന്നു പറയുന്നത് പോലെ സുന്നത്ത തറാവ്യഹൈ ഉസല്ലി സുന്നത്തറാ ഇനി മുത്തവജ് ജിഹൻ തായല ഇനി ഇമാമോട് കൂടെ നിസ്കരിക്കുകയാണെങ്കിൽ മഹൽ ഇമാം എന്നതുകൂടെ ചേർത്ത് കൊടുക്കുക രണ്ടാമത്തത് ജമായത്ത് സുന്നത്തുള്ള വിത്തിറ് ഏതാണ് തറാവീഹ് നിസ്കാരത്തിലും റമലാനിലെ വിത്തറിലും ജമാത്ത് സുന്നത്താണ് ഇനി മൂന്നാമത്തെ പ്രവർത്തനം ഒരു ഹദീസ് നമുക്ക് പഠിക്കാം ഇതാണ് ഹദീസ് മൻ ഖാമ കാമ റമലീമാൻസാബൻ അതിൻ്റെ അർത്ഥം താഴെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് വിശ്വസിച്ചും പ്രതിഫലം തേടിയും റമലാനിൽ ആരെങ്കിലും നിന്ന് നിസ്കരിച്ചാൽ മുൻ മുൻകഴിഞ്ഞ പാപങ്ങൾ അവന് പൊറുക്കപ്പെടും ഇത് നിങ്ങൾ കാണാതെ പഠിക്കുക പരീക്ഷകളിൽ പൂരിപ്പിക്കാനോ അതല്ലെങ്കിൽ അർത്ഥം എഴുതാനോ വരാറുണ്ട് ഇപ്പോൾ നമ്മുടെ പാഠഭാഗത്തിലെ തെതിരി മുഴുവനും കംപ്ലീറ്റ് ആയി എല്ലാവരും നന്നായിട്ട് പഠിക്കുക അസ്സലാമു അലൈക്കും വരഹമുല്ലാഹി വാത്തൂ